Hello, everyone. Our channel like very welcome. Angana matter video at the number of the Kiana. In the Yaman vitamin E vegetal antipoli symbol or a hair pack cancer amenitana. Ipanangalakan another, our hair pack, Archie Lurudusum, Chay the Nisha Shola, and the result anato. Egadation Nala is Dolang and the UC and Dorangit, Nala thickness of vole, a lingil and a mood in Nala. All problems are changing. I am under dryness. Mari, that is called. Then culture. Mari, all the usha right. Under that, that is the result. That is you guys are doing. Only those matter you guys use it. Amadi. All I said. That is I am using. That is. That is miracle. That is a change. That is the share. That is you guys share. That is the jar. That is vitamin E. It is all the same. That is all the. I am plant. That is all. Then I am that is the top one. That is the mudiya. That is all. That is the rutiya. That is the share. Some നമ്മള് തലയിൽ എന്ത് തേക്കുകയാണെങ്കിലും ഇതേപോലെ എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് കെട്ട് ഫുൾ ആയിട്ട് അറുത്ത് കളയണം ട്ടോ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ ഇയുടെ കാപ്സ്യൂൾ എടുക്കാൻ പോവാണ് ഇത് ഇവിയോണ്ട എണ്ണ ട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണ എടുത്തിട്ടുണ്ട് ഇതില ഒരെണ്ണേ ഉള്ളൂ കഴിയാറായി ഇനി എനിക്ക് ഒരെണ്ണം കൂടി വേണം അപ്പോൾ രണ്ട് വൈറ്റമിൻ ഇയുടെ കാപ്സ്യൂൾ ആണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒരെണ്ണ എടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടിയുടെ ഉള്ളും നീളമൊക്കെ കൂടുതലാണ് അപ്പോൾ എനിക്ക് രണ്ടെണ്ണം വേണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുടിയുടെ ഉള്ളും ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം എടുക്കാൻ യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കറ്റാവാഴയുടെ ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറ്റാവാഴ ഇല്ലാത്തവർ എന്ത് ചെയ്യണം ഫ്ലാക്സീഡ് എടുക്കാം അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവ് എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ കറ്റാവാഴ നിർബന്ധമായിട്ടും നിങ്ങൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം കേട്ടോ നമ്മുടെ വീട്ടിലൊരു ഒറ്റ കറ്റാവാഴ പോലും ആദ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഏട്ടൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ ഇവിടെ നിറയെ നട്ടുപിടിപ്പിച്ചു കറ്റാവാഴ ഗുണം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലത് വളർത്തിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം തന്നെയാണ് നമ്മുടെ സ്കിന്നിനായാലും മുടിക്കായാലും ആരോഗ്യത്തിനായാലും ഇത്രയേറെ ഗുണം ചെയ്യുന്ന ഒരു സാധനം വേറെ ഇല്ല അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ നട്ട് വളർത്തുക ഒരുപാട് മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് അതേപോലെ തന്നെ സ്കിന്നിനായാലും കരിമംഗലം വരെ വരാതിരിക്കാൻ നമ്മുടെ സ്കിന്നിൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പറയണത് അപ്പോൾ ഡെഡ് സെല്ലുകൾ നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന ഡെഡ് സെല്ലുകളെ റിമൂവ് ചെയ്യാനും ഡെഡ് സെല്ലുകൾ വരാതിരിക്കാനും സ്കിന്നിൻ്റെ സെല്ലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഏറ്റവും ഗുണം ചെയ്യുന്നൊരു സാധനമാണ് ഇത് അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ആയാലും അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ഒരു വലിയൊരു തണ്ട് മുറിച്ചു കഴിഞ്ഞ് എന്നിട്ട് ഈ ഒരു മഞ്ഞക്കറ കണ്ടില്ലേ അത് കളയണം അത് ഒരിക്കലും നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ മുടിയിലോ ഒന്നും ആവാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു കടഭാഗം നമ്മൾ ചെത്തിക്കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴുകിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഒരു കത്തി കൊണ്ട് അതിൻ്റെ ആ മുള്ളു പുള്ളു പോലെയുള്ള സാധനമല്ലേ അതങ്ങോട്ട് ചെത്തി വൃത്തിയാക്കിയെടുക്കുക ഇതേപോലെ ചെത്തി വൃത്തിയാക്കിയെടുത്തിട്ട് ഒരു ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പൈപ്പ് ഒഴിച്ചിട്ട് കഴുകിയെടുക്കണം അതിനുശേഷം നമ്മൾ ഇതേപോലെ അതിൻ്റെ തൊലി മാത്രം അതിൻ്റെ മാംസം പെടാതെ അതിൻ്റെ തൊലി മാത്രമായിട്ട് നമുക്കൊന്ന് ചെത്തിയെടുക്കണം അതെങ്ങനെ എടുക്കാമെന്ന് ഇപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് നല്ല അത്യാവശ്യം ബലമുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മാംസം പെടാതെ അതിൻ്റെ തൊലി മാത്രം നമുക്ക് ഇവിടെ എടുക്കാൻ കിട്ടും എന്നിട്ടൊരു 10 മിനിറ്റ് ഇതേപോലെ വെള്ളത്തിൽ മുക്കിയിടുക അതിൻ്റെ ഒരു മഞ്ഞക്കറ മുഴുവനായിട്ട് പോകാൻ നമ്മളിത് സഹായിക്കട്ടോ അതിനുശേഷം നമ്മൾ എടുത്തിട്ട് ഇതേപോലെ ഒരു ചീർപ്പ് കൊണ്ട് ഇങ്ങനെ ചീകി കൊടുക്കാം നമ്മളിങ്ങനെ മായ്ക്കില്ലേ അതേപോലെ ചീകി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇതേപോലെ ജെല്ല് മാത്രമായിട്ട് കിട്ടും അതിൻ്റെ തൊലി വേറെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ജെല്ല് എടുക്കാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം എന്ത് നമ്മുടെ ഈ ഒരു കറ്റാവാഴ ജെല്ല് എന്നിട്ട് അതൊരു തുണിയിൽ വൃത്തിയുള്ളൊരു തുണിയിൽ ഇതേപോലെ ഒരു ഷിഫോണിൻ്റെ ഷാളൊക്കെ ഉള്ള ഒരു തുണി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ നമ്മുടെ കറ്റാവാഴ ജെല്ല് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ പതുക്കെ 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 അങ്ങോട്ട് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ കറ്റാവാഴയുടെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് കിട്ടും മറ്റേത് നമ്മൾ പിഴിഞ്ഞെടുക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി ഉണങ്ങി കഴിഞ്ഞാൽ അത് മുടിയിൽ അതിൻ്റെ ആ ഒരു മാംസമൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഉണങ്ങി ഇത് ഭയങ്കര സ്റ്റിക്കായിട്ടിരിക്കും അപ്പോൾ നമുക്ക് മുടി കെട്ടിറക്കുമ്പോഴൊക്കെ മുടി പൊട്ടിപ്പോവാനും ചീകുമ്പോഴൊക്കെ ഭയങ്കര പെയിൻ വരാനൊക്കെ സാധ്യത കൂടുതലാണ് നമ്മുടെ റൂട്ട്സ് നിന്ന് നമ്മുടെ മുടി പറഞ്ഞു പോരും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ട് വേണം നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യാൻ ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ടൊരു സാധനം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് അപ്പോൾ ഇത് നമ്മളതിൻ്റെ ആ ഒരു തുമ്പൊന്ന് അന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കറ്റാവാഴ ജെല്ലിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും തോനെ കറ്റാവാഴ ജെല്ലിൽ ഇത് എന്താവാനാണെന്ന് ഒരു പേടിയും വിചാരിക്കേണ്ട നമുക്ക് ഇത്തിരി മതി അതിൻ്റെ ഗുണം വളരെയേറെയാണ് കേട്ടോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എൻ്റെ മുടിയുടെ ആ ഒരു ചേഞ്ചും എൻ്റെ മുടിയുടെ ആ ഒരു വളർച്ചയൊക്കെ കണ്ടിട്ട് കാരണം ഇത്രയും ഗുണം ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഗ്യാരണ്ടി ഞാൻ തരാം
നമ്മുടെ തലയോട്ടുള്ള സ്കിന്നൊക്കെ പെർഫെക്റ്റ് ആവും. അതേപോലെ തന്നെ നമ്മുടെ കൊഴിഞ്ഞു പോയിട്ടുള്ള മുടികൾ കിളിർത്ത് വരും. നമ്മുടെ തലയോട്ടുള്ള അടഞ്ഞു പോയിട്ടുള്ള സുഷിരങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പുതിയ പുതിയ ആരോഗ്യമുള്ള മുടി വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അലോവേര ജെല്ലിൽ വൈറ്റമിൻ ഇ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഒന്നും കൂടി പറയുകയാണ്, തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ മുടിയിൽ ഒരൊറ്റ കെട്ട് പാടില്ല. നല്ല വൃത്തിയിൽ കെട്ടിടത്തൊരു തുള്ളി എണ്ണ നിങ്ങൾ തൊട്ട് പറ്റിയതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് ഓയിൽ നിങ്ങൾ തലയിൽ തൊട്ട് പറ്റി കൊടുക്കരുത് കേട്ടോ. വളരെ കുറച്ച് മാത്രം, ഞാൻ എടുക്കുന്ന ഒരു അളവ് കണ്ടില്ലേ, അത്രയും മാത്രം നിങ്ങൾ എടുത്തിട്ട് തലയിൽ തൊട്ട് പറ്റി കൊടുത്താൽ മതി കേട്ടോ. ഓവറായി കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഒരുപാട് എണ്ണമയം വരും. കാരണം നമ്മൾ വൈറ്റമിൻ ഇയും അലോവേരയാണ് ചേർക്കുന്നത് അല്ലേ. അപ്പോൾ മുടി ഒന്നും കൂടി അങ്ങോട്ട് സ്മൂത്താക്കി കളയും. അപ്പോൾ ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ, കുറച്ച് മതി. അപ്പോൾ ഇതേപോലെ പതിയെ പതിയെ നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാം. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഈ ഒരു കറ്റാവാഴ ജെല്ലും വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളിൻ്റെ ഈ ഒരു മിക്സ് നന്നായിട്ട് തലയിൽ തേച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. കാരണം ഒരു ബുദ്ധിമുട്ടില്ല, ഏത് കുഞ്ഞു കുട്ടികൾക്ക് വരെ തേച്ച് കൊടുക്കാൻ പറ്റും. നമ്മുടെ തലയിലോ മുടിയിലോ അല്ലെങ്കിൽ മുഖത്തോ ഒരു ഇറിറ്റേഷനും ഇല്ലാതെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇത് സ്കിന്നിലായാലും കുഴപ്പമില്ല, വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്കിത് മുഖത്തും തേച്ച് കൊടുക്കാം കേട്ടോ, കറുത്ത പുള്ളികൾ പോവാനും അതേപോലെ തന്നെ മുഖം സ്മൂത്താക്കാനും ഡ്രൈ സ്കിന്നിനെ നല്ല സ്മൂത്താക്കി വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സാധനമാണ്. കയ്യമ്മലും കാൽമലും ഒക്കെ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുടിക്ക് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന്. അപ്പോൾ എല്ലാവരും മറക്കാതെ അല്ലെങ്കിൽ മടി കൂടാതെ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അടുത്തത് ഞാൻ വീഡിയോ ചെയ്യുന്നതൊരു ഷാമ്പൂവിൻ്റെയാണ്. ഷാമ്പൂവിൻ്റെ വീഡിയോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും നല്ലൊരു ഷാമ്പു പറഞ്ഞു തരുമെന്ന്. അപ്പോൾ എനിക്കിപ്പോൾ നല്ലൊരു ഷാമ്പു കിട്ടിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 2 മാസത്തോളമായി അത് യൂസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് യാതൊരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ ഒരു കുഴപ്പമോ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഷാമ്പു ഞാൻ ഇത് മാത്രമേ ഇനി യൂസ് ചെയ്യുന്നുള്ളൂന്നില്ല. എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള ഷാമ്പു ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് മുടി കെട്ടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ആയിക്കോട്ടെ, അത്രയും നല്ലതാണ് തലയ്ക്ക്. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോർമൽ പച്ചവെള്ളത്തിൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ തലയിൽ നമ്മൾ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോർമൽ പച്ചവെള്ളത്തിൽ നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. ഷാമ്പുവോ അല്ലെങ്കിൽ മറ്റുള്ള പൊടികളോ കാര്യങ്ങളോ ഇട്ടിട്ടൊന്നും തല കഴുകേണ്ട ആവശ്യമില്ല. നോർമൽ പച്ചവെള്ളത്തിൽ കഴുകി കളയുക കേട്ടോ, നല്ല വൃത്തിക്ക് കഴുകി കളയുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം.